بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എല്ലാവരും ക്ലാസ്സിന് റെഡിയല്ലേ? ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഇൽമ് പഠിക്കുമ്പോഴുള്ള ദുആ പറയണം. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറയൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ക്ലാസ്സിന് മുൻപ് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമസ്കാര ചാർട്ടും അമൽ ചാർട്ടും എല്ലാവരും കൃത്യമായിട്ട് പൂരിപ്പിക്കുന്നുണ്ടല്ലോ? ഈ മാസം അവസാനമാകുമ്പോൾ എല്ലാവരും പാരൻസിനെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിക്കുകയും വേണം കേട്ടോ. അതുപോലെ ഹിഫ്ല് സൂറത്തിൽ നമ്മൾ ഓതി പഠിക്കുന്ന സൂറത്തുകളൊക്കെ നമ്മൾ നമസ്കാരത്തിൽ ഓതി പരിശീലിക്കണം കേട്ടോ. എന്നാൽ പാഠത്തിലേക്ക് കടക്കാം. നാലിറ ഖുർആൻ. ഈ ആഴ്ച പഠിക്കുന്ന പാഠഭാഗം സൂറത്തുൽ മുഅ്മിനൂൻ ആദ്യത്തെ ആയത്ത് മുതൽ സൂറത്ത് നൂർ 18-ാമത്തെ ആയത്ത് വരെയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 1-ാമത്തെ ആയത്ത് മുതൽ സൂറത്ത് നൂർ 18-ാമത്തെ ആയത്ത് വരെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഓതുന്നത് പോലെ തന്നെ 1.5 പേജ് വീതം ഉസ്താദിനെ ഓതി കേൾപ്പിക്കണം കേട്ടോ. മാതൃകയ്ക്ക് വേണ്ടി അല്പഭാഗം ഇപ്പോൾ ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون ഹിഫ്ല് സൂറത്ത്. ഹിഫ്ല് സൂറത്തിൽ സൂറത്തുൽ ഹുമസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ആയത്ത് പഠിച്ചു. ഇനി അടുത്ത 3 ആയത്ത് നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലയുംബദന്ന. ഇവിടെ ഇഖ്ലാബ് വന്നിട്ടുണ്ട്. ഫിൽ ഹുതമ. كلا لينبذن في الحطمة وما أدراك كافن هدو وما أدراك ما الحطمة نار الله نار الله الموقدة نار الله നാറുല്ലാഹിൽ മൂഖദ. ഖാഫാണ് വന്നിരിക്കുന്നത്. മൂഖദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസതിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة അടുത്തത് ദുആ സുന്നത്ത്. ഇതിൽ പാഠം 6 വസ്ത്രധാരണത്തിൻ്റെ സുന്നത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7 എണ്ണം പഠിച്ചു. ഇനി നമുക്ക് ബാക്കി കൂടെ നോക്കാം. 8 ഇടത് ഭാഗത്ത് നിന്നും വസ്ത്രം അഴിച്ച് തുടങ്ങുക. വസ്ത്രം അഴിക്കുമ്പോൾ ഇടത് ഭാഗത്ത് നിന്നാണ് ആദ്യം അഴിക്കേണ്ടത്. വസ്ത്രം ധരിക്കുമ്പോഴോ
വലതുഭാഗം കൊണ്ടാണ് ആദ്യം ആരംഭിക്കേണ്ടത്. ആദ്യം ഇടത് കൈയും പിന്നീട് വലത് കൈയും പുറത്തേക്കെടുക്കുക. ഇപ്രകാരം ആദ്യം ഇടത് കാലിൽ നിന്നും പിന്നീട് വലത് കാലിൽ നിന്നും വസ്ത്രം അഴിക്കുക. ഏത് വസ്ത്രമാണെങ്കിലും അഴിക്കുമ്പോൾ ആദ്യം ഇടത് ഭാഗത്ത് നിന്നാണ് അഴിക്കേണ്ടത്. 9. ചെരുപ്പും ഷൂസും ആദ്യം വലത് കാലിലും പിന്നീട് ഇടത് കാലിലും ധരിക്കുക. 10. ചെരുപ്പും ഷൂസും ആദ്യം ഇടത് കാലിൽ നിന്നും പിന്നീട് വലത് കാലിൽ നിന്നും അഴിക്കുക. പാദരക്ഷകൾ, അത് ചെരുപ്പാകട്ടെ ഷൂസ് ആകട്ടെ ഏതുമാകട്ടെ, അത് ധരിക്കുമ്പോൾ നമ്മൾ ആദ്യം വലത് കാലാണ് ധരിക്കേണ്ടത്, അഴിക്കുമ്പോൾ ആദ്യം ഇടത് കാലിലെയാണ് അഴിക്കേണ്ടത്. അങ്ങനെ വസ്ത്രധാരണത്തിൻ്റെ 10 സുന്നത്തുകളാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും ഇത് നന്നായി പഠിക്കണം, അതുപോലെ തന്നെ ജീവിതത്തിൽ പകർത്തുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അക്കോയിദ്, അക്കോയിദിൽ നമ്മൾ മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് ചോദ്യഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞിരുന്നു. ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സ്വർഗത്തിനെ സംബന്ധിച്ചാണ്. ചോദ്യം: സ്വർഗവാസികൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കും? സ്വർഗവാസികൾക്ക് സ്വർഗത്തിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ടുള്ള കൊട്ടാരങ്ങൾ, പാലിൻ്റെയും തേനിൻ്റെയും നദികൾ, പലതരം പഴവർഗ്ഗങ്ങൾ, കൂടാതെ ആഗ്രഹിക്കുന്ന എല്ലാം ലഭിക്കുന്നതാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും. നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്കൊരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇവിടെ നമുക്ക് നേടാൻ പലപ്പോഴും സാധിക്കാറില്ല. പല ഭക്ഷണങ്ങൾ കഴിക്കണമെന്നുണ്ടാകും, അതുപോലെ വലിയ വീടുകളിൽ താമസിക്കണമെന്നുണ്ടാകും, വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കണമെന്നുണ്ടാകും. ഇതുപോലെ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാകും. എന്നാൽ ഇതൊന്നും നമുക്ക് പലപ്പോഴും ദുനിയാവിൽ ലഭിക്കാറില്ല. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്കത് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. അടുത്തത്, സ്വർഗവാസികൾക്ക് മരണമുണ്ടാകുമോ? ഇല്ല, സ്വർഗവാസികൾ എന്നെന്നും സ്വർഗത്തിൽ കഴിയുന്നതാണ്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് മരണമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും സന്തോഷിക്കാനുമുള്ള സ്ഥലമാണ് സ്വർഗം. അപ്പോൾ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണം, അള്ളാഹുവിനെ അനുസരിക്കണം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി നമ്മൾ ജീവിക്കണം, നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. ഇങ്ങനെ നല്ല ആളുകളായി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുമല്ലോ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഏറ്റവും ഉയർന്ന സ്വർഗം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം. നമസ്കാരത്തിൽ ജനാസ നമസ്കാരവും അതിൽ ജനാസയ്ക്ക് വേണ്ടിയുള്ള സുന്നത്തായ ദുആയുമാണ് നമ്മൾ പഠിച്ചത്. ദുആയുടെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ബാക്കി പഠിക്കാം. വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബർ. അങ്ങനെ ദുആ നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചു. ഇനി നമുക്കതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. അള്ളാഹുവേ, ഈ ദാസന് നീ പുറത്തു കൊടുക്കണമേ, കരുണ കാട്ടണമേ, സൗഖ്യം നൽകണമേ, സ്വർഗം കനിയണമേ, അന്തസ്സോടെ ആതിഥ്യം നൽകണമേ, ഇദ്ദേഹത്തിൻ്റെ കബറിനെ വിശാലമാക്കണമേ, ജലം, ഐസ്, ആലിപ്പഴം എന്നിവ കൊണ്ട് കുളിപ്പിക്കണമേ, വെളുത്ത വസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധിയാക്കുന്നത് പോലെ ഇദ്ദേഹത്തെ പാപങ്ങളുടെ മാലിന്യത്തിൽ നിന്നും ശുദ്ധീകരിക്കണമേ, ഇഹലോകത്തെ വീടിന് പകരം സുന്ദര ഭവനം, അവിടുത്തെ ബന്ധുക്കൾക്ക് പകരം ഉത്തമ ബന്ധുക്കളെയും, ഇണയ്ക്കു പകരം ഉത്തമമായ ഇണയെയും നൽകണമേ, ഇദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കുകയും
ഖബറിൻ്റെയും നരകത്തിൻ്റെയും ശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ. ഇതാണ് നമ്മൾ പഠിച്ച ദുആയുടെ അർത്ഥം. ഈ ദുആയ്ക്ക് മുൻപായിട്ട് നമ്മൾ മറ്റൊരു ദുആ കൂടി ചെയ്യണം നമസ്കാരത്തിൽ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിതിന വ ഷാഹിദിന വ ഗായിബിന വ സഗീരിന വ കബീരിന വ ദക്കറിന വ ഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان. നമ്മൾ ആദ്യം പഠിച്ച ദുആയ്ക്ക് മുൻപായിട്ട് ഈ ദുആ കൂടെ പറയണം. അർത്ഥം, അല്ലാഹുവേ, നീ ഞങ്ങളിലെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇവിടെ ഹാജറുള്ളവർക്കും ഇല്ലാത്തവർക്കും ഞങ്ങളിലെ ചെറിയവർക്കും വലിയവർക്കും ആണിനും പെണ്ണിനും പുറത്തു കൊടുക്കണമേ. നീ ഞങ്ങളിൽ നിന്ന് ആരെയെങ്കിലും ജീവിപ്പിച്ചാൽ അവനെ ഇസ്ലാമിലായി ജീവിപ്പിക്കണമേ. ഞങ്ങളിൽ നിന്നും ആരെയെങ്കിലും മരിപ്പിച്ചാൽ ഈമാനിൻ്റെ മേൽ മരിപ്പിക്കണമേ, ഈമാനിലായി മരിപ്പിക്കണമേ. എല്ലാവരും ജനാസ നമസ്കാരത്തിൻ്റെ രൂപം നന്നായി പഠിക്കുന്നതിനോടൊപ്പം ഈ ദുആയും നന്നായിട്ട് പഠിച്ച് ഓർമ്മ വെക്കണം കേട്ടോ. ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാമിക വിജ്ഞാനത്തിൽ പാഠം 5 രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3, റിയാദുൽ ജന്ന എന്നാൽ എന്താണ്? റിയാദുൽ ജന്ന എന്നാൽ എന്താ? മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് റിയാദുൽ ജന്ന. നബിതങ്ങളുടെ വീടിനും മസ്ജിദ് നബവിയിലെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലത്തിനെയാണ് റിയാദുൽ ജന്ന എന്ന് പറയുന്നത്. അതായത് സ്വർഗത്തിലെ തോട്ടങ്ങളിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അത്രയും പവിത്രത ആ ഭാഗത്തിനുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഇബാദത്തുകൾ ചെയ്യുന്നതിന് വലിയ ശ്രേഷ്ഠതയുമുണ്ട്. അടുത്തതായി നമ്മൾ പഠിക്കുന്ന വിഷയം ഉർദു ഭാഷ. ഉർദു ഭാഷയിൽ നമ്മൾ പാഠം 3 നഹി, ഇല്ല, അല്ല എന്ന വാക്കുപയോഗിക്കുന്ന രീതികൾ നമ്മൾ പഠിച്ചു. അടുത്തതായി പാഠം 4, മാളി ഭൂതകാല ക്രിയ. ഭൂതകാല ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദത്തിനാണ് ഭൂതകാല ക്രിയ എന്ന് പറയുന്നത്. അതിന് ഉർദുൽ മാളി എന്ന് പറയപ്പെടും. അതിൻ്റെ ഒന്നാമത്തെ രൂപം, മസ്ദറിൻ്റെ അടയാളം കളഞ്ഞതിന് ശേഷം അവസാനത്തെ അക്ഷരം അലിഫ്, വാവ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ അലിഫ് ചേർക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മസ്ദറിൻ്റെ അടയാളമായ ന കളഞ്ഞതിന് ശേഷം അലിഫ് വാവ് അല്ല അതിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരമെങ്കിൽ അവിടെ എന്ത് ചേർക്കണം? അലിഫ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് അതെന്താവും? മാളി ഭൂതകാല ക്രിയയായിട്ട് മാറും. ഉദാഹരണത്തിന് ലിഖ്ന. ഇപ്പൊ ലിഖ്ന മസ്ദറാണ്, അതിൻ്റെ അടയാളമായ ന കളഞ്ഞതിന് ശേഷം അലിഫ് ചേർത്ത് കൊടുത്തു. അപ്പൊ എന്തായി? ലിഖ. എന്തായി? ലിഖ, അവൻ എഴുതി. ലിഖേ, അവർ എഴുതി. അവിടെ ഏകാരം, അതായത് ബഹുവചനത്തിന് വേണ്ടിയാണ്. പിന്നെ ലിഖി, അവൾ എഴുതി. ഇപ്പൊ സ്ത്രീലിംഗ അടയാളമാണ് ഇയ, അത് ചേർത്ത് കൊടുത്തു. അപ്പൊ എന്തായി? മാളി ഭൂതകാല ക്രിയയായിട്ട് മാറി. ലിഖ്ന, ലിഖ, ലിഖേ, ലിഖി. രണ്ടാമത്തെ ഉദാഹരണം, ഭേജ്ന, ഭേജ്ന, അതിൻ്റെ മാളി ഭേജ, ഭേജേ, ഭേജി. ഇവിടെയും ഭേജ്ന എന്ന മസ്ദറിലെ നാ കളഞ്ഞതിന് ശേഷം ഉള്ള അക്ഷരം അലിഫ് വാവ് അല്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? അലിഫ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് മാളി ഭൂതകാല ക്രിയയായിട്ട് മാറി. ഭേജ, ഭേജേ, ഈ ഏകാരം കൊടുത്തിരിക്കുന്ന ബഹുവചനത്തിന് വേണ്ടിയാണ്. പിന്നെ ഭേജി,
അത് സ്ത്രീലിംഗമായതിന്റെ പേരിലാണ് യാ എന്ത് ചെയ്തത് കൊടുത്തിരിക്കുന്നത്. ബേജി. അടുത്ത ഉദാഹരണം ഉതാർന, അതിന്റെ മാദി ഭൂതകാല ക്രിയ എങ്ങനെയാണ്? ഉതാറ, ഉതാരേ, ഉതാരി. ഇപ്പൊ ഇവിടെ ഉതാർന എന്ന വാക്കിലെ മസ്ദറിന്റെ അടയാളമായ ന കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? അലിഫ് ചേർത്ത് കൊടുത്തു. അപ്പൊ അതിന് മുമ്പുള്ള അക്ഷരത്തിന് എന്താണ്? അലിഫോ വാവോ അല്ലാത്തതിന്റെ പേരിലാണ് അലിഫ് ചേർത്ത് കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ ഉതാറ, ഉതാരേ, ഉതാരി. അടുത്തതായി മാളി ഭൂതകാല ക്രിയയുടെ രണ്ടാമത്തെ രൂപമാണ്. മസ്ദറിന്റെ അടയാളം കളഞ്ഞതിന് ശേഷം അലിഫ് വാവ് എന്നിവയിൽ നിന്നും ഏതെങ്കിലും ഒന്നാണെങ്കിൽ യാ ചേർക്കുക. എന്താ ചേർക്കേണ്ടത്? യാ ചേർക്കുക. അതിന് നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ ഉദാഹരണം നോക്കാം. ആന, വരിക. അപ്പൊ അതിന്റെ മാളി എങ്ങനെയാണ് ഭൂതകാല ക്രിയ? ആയ. എന്താ ചേർത്ത് കൊടുത്ത്? നമ്മൾ യാ ചേർത്ത് കൊടുക്കും. കാരണം മസ്ദറിന്റെ അടയാളമായ ന കളഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാണ്? ആ അല്ലെ, അലിഫ് ആണ്. അതുകൊണ്ട് ഒരു യാ ചിന്ത ചെയ്ത് ചേർത്ത് കൊടുത്തു. അപ്പൊ എന്തായി? ആയ, ആയേ. ബഹുവചനമായതിന്റെ പേരിൽ ഏകാരം ചേർത്ത് ആയേ. അവർ വന്നു, ആയി, അവൾ വന്നു. അപ്പം സ്ത്രീലിംഗത്തിന്റെ അടയാളമായ യാ എന്ത് ചെയ്തു? ചേർത്ത് കൊടുത്തു. അടുത്ത ഉദാഹരണം ബനാന, ഉണ്ടാക്കുക. ബനായ, ഉണ്ടാക്കി. അപ്പൊ ഇവിടെ ബനാന എന്ന വാക്കിലെ മസ്ദറിന്റെ അടയാളമായ ന കളഞ്ഞതിന് ശേഷം അലിഫാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? യാ ചേർത്ത് കൊടുത്തു. അങ്ങനെ അത് ഭൂതകാല ക്രിയയായിട്ട് മാറി. ബനായ, അവൻ ഉണ്ടാക്കി. ബനായേ, അവർ ഉണ്ടാക്കി. ബനായി, അവൾ ഉണ്ടാക്കി. മാഷാല്ലാ, ഇവിടം വരെ പഠിച്ച് നല്ലതുപോലെ എന്ത് ചെയ്യുക? ഉസ്താദിനെ കേൾപ്പിക്കുക. ബാക്കി പാഠങ്ങൾ അടുത്ത ആഴ്ചകൾ നമുക്ക് പഠിക്കാം. ജസാകുമുല്ലാഹു ഖൈർ.